നമസ്കാരം. തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഏവർക്കും പവൻ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. തിരൂർ ജില്ലാ ആശുപത്രി കാന്റീൻ പൊട്ടിച്ച സംഭവത്തിൽ തിരൂർ നഗരസഭയ്ക്ക് കയ്യടിയുമായി ജില്ലാ പഞ്ചായത്ത്. തിരൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ ജില്ലാ ആശുപത്രി കാന്റീനുകളിലും പരിശോധനയ്ക്ക് ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശം. തിരൂരിൽ പൊട്ടിയത് കരാർ കാലാവധി കഴിഞ്ഞിട്ടും തുടർന്ന കാന്റീൻ. വ്യാഴാഴ്ചയായിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിലെ കാന്റീൻ ലൈസൻസ് ഇല്ലെന്നും വൃത്തിഹീനമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചത്. കാന്റീൻ നടത്തിപ്പുകാരുടെ അനധികൃത നിർമ്മാണം പരിശോധിക്കാൻ നഗരസഭാധ്യക്ഷ എ പി നസീമയും സംഘവും എത്തിയതിന് പിന്നാലെയായിരുന്നു പരിശോധനകളും പൂട്ടിക്കലും നടന്നത്. മാർച്ചോടെ കരാർ കാലാവധി കഴിഞ്ഞ കാന്റീനാണ് ജില്ലാ ആശുപത്രിയിലേത്. പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തതിനേക്കാളും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ടെൻഡറുകളാണ് ലഭിച്ചിരുന്നത്. അതിനാൽ പുതിയ ടെൻഡർ വിളിക്കാൻ എച്ച്എംസി തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ കരാർ നൽകുന്നതുവരെ നിലവിലുള്ളവരെ തുടരാൻ അനുവദിച്ചതാണ്. ഇതിനിടെയാണ് കാന്റീൻ അനധികൃത നിർമ്മാണ വിവാദത്തിൽ അകപ്പെടുകയും നഗരസഭ പരിശോധനയോടെ പൂട്ടലിൽ കലാശിക്കുകയും ചെയ്തത്. കാന്റീനിൽ പരിശോധന നടത്തുകയും പഴകിയ ഭക്ഷണം പിടികൂടുകയും അടപ്പിക്കുകയും ചെയ്തതിൽ തെറ്റില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ടി വി ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രിയിലെത്തുന്നവർ ഭക്ഷണം കഴിച്ച് രോഗികളാകുന്ന അവസ്ഥയുണ്ടാകുന്നത് തടയാനായി നഗരസഭാ നടപടിയെന്നവർ കൂട്ടിച്ചേർത്തു. എന്നാൽ പരിശോധനകളിൽ വീഴ്ചയുള്ളതിനാലാണ് പഴകിയ ഭക്ഷണം വിൽക്കുന്നതിലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കാന്റീൻ പ്രവർത്തിക്കുന്നതിനും ഇടയായതെന്നും എം കെ റഫീഖ ചൂണ്ടിക്കാട്ടി. തിരൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ ജില്ലാ ആശുപത്രികളിലെ കാന്റീനുകളിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും പരിശോധന നടത്തുന്നതിന് നഗരസഭ ആരോഗ്യ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ അറിയിച്ചു. ഏവർക്കും പവൻ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ.